വേരുകൾ തളിർക്കുമ്പോൾ, രാജലക്ഷ്മി വി കെ. ഓർമ്മകൾക്കെന്ത് സുഗന്ധം, പേജ് 31 മുതൽ 40 വരെ. പെൺകുട്ടികൾ മാത്രമുള്ള പള്ളിക്കൂടത്തിലെ ഹോസ്റ്റൽ വാസവും കഴിഞ്ഞു. പ്രസിദ്ധമായ പ്രശസ്തർ പഠിച്ച ആലപ്പുഴ SD കോളേജിൻ്റെ പടിവാതിൽ കടക്കുമ്പോൾ എവിടെ നിന്നായിരുന്നു ഇത്രയും ധൈര്യം എന്നിപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കാറുണ്ട്. കോളേജിലെത്തിയ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മാവനോട് ആരോ ചോദിച്ചത്രേ, എടാ നിൻ്റെ അനന്തരവൾക്ക് വാലുണ്ടോ? നിൻ്റെയൊക്കെ മുൻപിലേക്ക് വിടുമ്പോൾ ഞാൻ അവൾക്ക് ഒരു വാല് ഫിറ്റ് ചെയ്താണ് അയച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി. നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടത് ഇങ്ങനെയുള്ള വീട്ടുകാരാണ്. ദൂരുദ്ദേശത്തിൽ ഒരു നോട്ടം പോലും നോക്കാൻ ആ 7 വർഷങ്ങളിൽ ആരും തുനിഞ്ഞിട്ടില്ല. തൻ്റെ ശരീരഭാഷയിലും നോട്ടത്തിലും കൂടി ആൺകുട്ടികൾക്ക് ചീത്ത ഉദ്ദേശത്തോടെ അടുക്കാനൊരു ഭയം ജനിപ്പിക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് കഴിയണം. അതിനവരെ താങ്ങി നിർത്തുന്ന വീട്ടുകാർ വേണം. ഇപ്പോൾ ഓർമ്മ വരുന്നത് അപ്പൂപ്പൻ്റെ കൂടെ ഇരുന്നൊരു പ്രണയലേഖനം വായിച്ചതാണ്. പിന്നീട് കെട്ടിയവനായ കാമുകൻ്റെ കത്തുകൾ വീട്ടുകാരറിയാതെ മുക്കുന്ന കാലത്താണ് പുതിയൊരു കത്ത്. ഞാൻ തിരിച്ചു പോരുന്ന ദിവസം അവിടെയൊക്കെ വന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ എന്ന് തുടങ്ങുന്ന പരിഭവം. സത്യമായിട്ടും കയ്യും കാലും വിറച്ചു, തൊണ്ടവരുണ്ട്. അമ്മ, അമ്മാവൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ, അച്ഛൻ, തമ്മിൽ ഭേദ അപ്പൂപ്പൻ തന്നെ. അദ്ദേഹത്തിന് സമക്ഷം സമർപ്പിച്ചു. പണ്ടത്തെ പ്രണയകഥയിലെ നായകനാണ്. പ്രണയിനി പിള്ളേരുടെ തള്ളയായി പ്രണയമൊക്കെ വറ്റി വരുന്നുണ്ട്, അടുക്കളയിലുണ്ട്. ഛേ, ഇവന് മലയാളം എഴുതാനും അറിയില്ലേ, എത്ര അക്ഷരത്തെറ്റാണിതിൽ. അപ്പൂപ്പനിലെ അധ്യാപകൻ ചടകുടഞ്ഞു. കൊച്ചുമകൾക്ക് 4 നല്ല വാചകങ്ങളിൽ പ്രണയം അവതരിപ്പിക്കാൻ ആരുമില്ലാതെ പോയല്ലോ എന്ന് അദ്ദേഹം ഉള്ളിൽ വിഷമിച്ചിരിക്കണം. എൻ്റെ കല്യാണം കാണാൻ കാത്തിരിക്കാതെ പോയെങ്കിലും വരനെ കണ്ടിട്ടാണ് അദ്ദേഹം യാത്രയായത്. ഇതാണ് ഓർമ്മകളുടെ കുഴപ്പം, അവ വേണ്ടാത്ത വഴിയിലൂടെ കൂട്ടിക്കൊണ്ടുപോകും. സനാതനധർമ്മ കോളേജിലെ 7 സുന്ദര വർഷങ്ങൾ, ഏകാന്തതയേ ഇല്ലാത്ത വർഷങ്ങൾ. പഴയ വീട്ടിലെ ഭരണി പോലെ, മുല്ലയ്ക്കൽ ചിറപ്പ് പോലെ. 1987 കൊടി കയറി, 94 കൊടിയിറങ്ങിയ കലാലയ പൂരോത്സവം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. എവിടോട്ടൊക്കെയോ ഓടിക്കൊണ്ടിരുന്ന ദിവസങ്ങൾ നടന്നു തീർത്ത ദൂരമളന്നാൽ നേരെ അമേരിക്കയിലെത്തും. പറഞ്ഞു തീർത്ത സ്വകാര്യങ്ങൾ, നാണച്ചിരി, അടക്കിച്ചിരി, കുലുങ്ങിച്ചിരി, പൊട്ടിച്ചിരി, പൊട്ടച്ചിരി, പിന്നെ കുഞ്ഞുമോൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടനാട് സ്വന്തം മൂത്രം കുടിച്ചിട്ട് കാണിക്കുന്ന ആ ഇളിപ്പ്യച്ചിരി, അങ്ങനെ ചിരിച്ചു മരിച്ച നിമിഷങ്ങൾ. എവിടെ നിന്ന് തുടങ്ങണം എൻ്റെ കളർകോട് ശിവനെ, നിൻ്റെ നടക്കിൽ നിന്ന് തന്നെ ആകട്ടെ. അഡ്മിഷൻ്റെ ദിവസം അങ്ങയെ ഞാൻ വന്ന് കണ്ടല്ലോ. അന്നാണ് അവസാനമായി അങ്ങയെ ആത്മാർത്ഥമായി കണ്ടത്. പിന്നീട് കണ്ണുകൾ അമ്പലപ്പറമ്പിൽ പരതിയത് അങ്ങേയായിരുന്നില്ല എന്ന സത്യം മറച്ചു വയ്ക്കുന്നില്ല. ആദ്യ ദിനം പതിവ് പോലെ ജൂണിലെ മഴച്ചാറ്റൽ. ആദ്യമായി ആൺകുട്ടികളുള്ള, അതും നല്ല ചുള്ളന്മാരുള്ള കോളേജിൽ എത്തിയ പെൺപള്ളിക്കൂടത്തിൽ ബോർഡിങ്ങിൽ പഠിച്ച പെണ്ണിൻ്റെ മനസ്സ് വലിയ പരിക്കുകളില്ലാതെ കൂട്ടുകാരിയുടെ കരം പിടിച്ച് തിരിച്ചു പോകാനായി ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ചിലപ്പോൾ കണ്ണും കണ്ണും തമ്മിൽ ഇടഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല എന്ന് പറയാറില്ലേ. ഇപ്പോഴും കണ്ണിൻ്റെ മുൻപിൽ ആ പയ്യൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുക. കൂടുതൽ എഴുതുന്നില്ല, കാരണം ആ പയ്യൻ ഇപ്പോൾ പിള്ളേരുടെ അച്ഛനായി കൂടെ തന്നെ ഉണ്ടല്ലോ. ദാ നിന്നെപ്പോലൊരാൾ, അനുവിൻ്റെ വാക്കുകളും മനസ്സിലേറി. ആദ്യ ദിനത്തിലെ മടക്കയാത്ര, പ്രിയ സഖ്യ അനുവായിരുന്നു, പിന്നെ അങ്ങോട്ടുള്ള യാത്രയിലെ സഹയാത്രിക, ബന്ധുക്കളും അയൽവാസികളുമാണ്. പണ്ടൊക്കെ അവധിക്ക് മാത്രം ഒരുമിച്ച് കളിക്കാനും കുളിക്കാനും കിട്ടിയ അവസരം ഇപ്പോൾ എന്നും ഒരുമിച്ചായി. കുളത്തിൽ ഒരുമിച്ചുള്ള കുളിക്ക് പകരം തുണി അലക്കലായി എന്നൊരു മാറ്റം വന്നു. അമ്മ വീട്ടിൽ നിന്നും കോളേജിൽ പോകാൻ പറ്റിയതിൻ്റെ പുണ്യം. പുള്ളിക്കാരിയുടെ കൂടെ കുറച്ച് കൂട്ടുകാരെ എനിക്കും തന്നു. പ്രീ ഡിഗ്രി ക്ലാസ്സിലെ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത് ഒരുമിച്ചുള്ള ക്ലാസ്സുകൾ, ബസ് യാത്ര, ട്യൂഷൻ ക്ലാസ്സുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ച് സമീപത്തുള്ള പള്ളിക്കൂടത്തിൽ പഠിക്കാതെ ദൂരെ നിന്ന് വന്ന എന്നെപ്പോലെയുള്ളവർ അനുവിനെപ്പോലെയുള്ള ഒരു കൂട്ടുകാരിയില്ലെങ്കിൽ തെണ്ടിപ്പോയേനെ. അങ്ങനെ ആരുടെ വീര പോരിനു വാട എന്ന പാട്ടും പാടി ഞാനും, ഞാനൊരു പാവം മെൻപേട എന്ന പാട്ടും പാടി കൂട്ടുകാരിയും 2 ദിവസം കോളേജിലേക്ക്. നന്നായി ഡ്രസ് ചെയ്ത വൃത്തിയായി ഒരുങ്ങി നടക്കുന്ന ഇരട്ട പെൺകുട്ടികൾ, സിന്ധുവും ബിന്ദുവും, കൂട്ടത്തിൽ ധാരാളം മുടിയുള്ളൊരു സുന്ദരിക്കുട്ടി സിനിയും, ഞങ്ങളും ചേർന്നപ്പോൾ പഞ്ചപാണ്ഡവർ. പിന്നെ അനുവിൻ്റെ കളിക്കൂട്ടുകാരി റോസ് നിറമുള്ള കവിളുകളും പെൺകുട്ടികൾക്ക് പോലും കണ്ണെടുക്കാൻ പറ്റാത്ത വിധം സൗന്ദര്യ ദേവത കടാക്ഷിച്ച ജീനക്കുട്ടി. വീടിൻ്റെ അയൽപക്കത്തെ സരളമോൾ, കോളേജിൻ്റെ അടുത്ത വീട്ടിലെ ഉമ്മച്ചിക്കുട്ടി, തിരുവമ്പാടിയിൽ നിന്നും വന്നിരുന്ന യമുന, നാലുകെട്ടിലെ ശാന്തിപ്പെണ്ണ്, അവളുടെ കസിൻ, ഞങ്ങളുടെ എല്ലാം പൊന്നാങ്ങള ജയകൃഷ്ണൻ, അങ്ങനെ പോയി ആ കുട്ടി പട്ടാളനേര. ഞാനിപ്പോൾ ഒരു കണക്കെടുത്തപ്പോൾ
ഇദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൂട്ടുകാരൻ. ഡിഗ്രിക്ക് കൂടുതൽ കൂട്ടുകാരന്മാർ ഉണ്ടായിരുന്നെങ്കിലും പ്രീ ഡിഗ്രിയിൽ ഇദ്ദേഹം മാത്രം ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഒരു തുണ. പിന്നെ അമ്മയുടെ ചിറ്റയുടെ മോനാണെങ്കിലും ഒരേ പ്രായക്കാരനായ വിജിയായിരുന്നു മറ്റൊരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. കൂട്ടുകൂടാനാണോ പഠിക്കാനാണോ കോളേജിൽ പോയതെന്ന് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഒരു സംശയം. ആരെയെങ്കിലുമൊക്കെ വിട്ടുപോയോ ദൈവമേ? എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്ര രസമായിരുന്നു ആ പ്രീ ഡിഗ്രി കാലം. റാഗിങ്ങിൽ തുടങ്ങി സോഷ്യലും ഫോട്ടോ എടുപ്പിലും അവസാനിച്ച 2 വർഷങ്ങൾ, ഓരോ പിരീഡിൻ്റെ ഇടയിലും പ്രണയമിതരങ്ങളെ കണ്ട് അടക്കി ചിരിച്ച നിമിഷങ്ങൾ, സാറന്മാരുടെ ഇരട്ടപ്പേരുകൾ കേട്ട് ആദ്യമൊക്കെ പകച്ചെങ്കിലും പിന്നെ എത്രയോ സാറന്മാരുടെ ഇരട്ടപ്പേരിടൽ 28-കൾക്ക് നേതൃത്വം വഹിച്ചു. ചൂടുപിടിച്ച കോളേജ് ഇലക്ഷനുകൾ, ഡിഗ്രി അവസാന വർഷം വൈസ് ചെയർമാനായി മത്സരിച്ചു, 8 നിലയിൽ പൊട്ടി, കോപ്പിയടിച്ച് കൂട്ടിയ ട്യൂഷൻ ക്ലാസ്സുകൾ, കുടിച്ചു കൂട്ടിയ സോഡാ സർവത്തുകൾ. 2-ാം ദിവസത്തിലേക്ക് മടങ്ങിപ്പോയാൽ ഒരു അടിപൊളി റാഗിങ്ങും പിന്നെ ഒരു കണ്ണേറും. ദാ നിന്നെപ്പോലെ ഇന്നലെ കണ്ടയാൾ ക്ലാസ്സിൽ കയറി വരുന്നു. കൂട്ടുകാർ തന്നെയാണ് വീണ്ടും ചെവിയിൽ അമിട്ട് പൊട്ടിച്ചത്. അപ്പോൾ കടക്കണ്ണെറിഞ്ഞത് എൻ്റെ തെറ്റ് തന്നെ, സമ്മതിക്കുന്നു കർത്താവേ. കൂട്ടുകാരനാണ് അടുത്തേക്ക് വന്നത്. ഡിഗ്രി 2-ാം വർഷ ചേട്ടന്മാരാണ് പുറകിൽ നിന്നാരോ മന്ത്രിച്ചു. എന്നാൽ ഡീസൻ്റ് ആയേക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് കൂട്ടുകാരിയുടെ ഒരു ചേട്ടൻ്റെ ചോദ്യം, എന്താ നിൻ്റെ പേര്? അഞ്ജന ശ്രീധർ. അവൻ്റെ വക പാട്ടും പിന്നെ അതിൻ്റെ വിശദീകരണവും ഉടനെ എത്തി. അഞ്ജന ശ്രീധര ചാരുമൂത്രയ കൃഷ്ണ, അതായത് അഞ്ജനയുടെ ഭർത്താവായ ശ്രീധരൻ മധുരിൽ ചാരി മൂത്രമൊഴിച്ചു. കൃഷ്ണ പൊറുക്കണേ, ഞാനല്ല അവനന്ന് പാടിയതാ. കിക്കി കിക്കി ചിരിച്ചതിന് മാപ്പ്. അന്നത് പറഞ്ഞ ചുള്ളൻ ചേട്ടൻ്റെ ഇന്നത്തെ വയസ്സായ ഫോട്ടോ കണ്ടപ്പോൾ ഉള്ളിലിരുന്ന് ഒമ്പരം ബാക്കി. കോളേജ് ജീവിതം ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിലല്ലേ? പുഷ്പാങ്കനൻ സാറിൻ്റെ ചേട്ടൻ്റെ കടയിലെ സോഡാ സർബത്തിൻ്റെ ഊർജത്തിൽ ഞങ്ങളങ്ങനെ കോളേജ് മുഴുവൻ ചുറ്റിയടിച്ചു. കൂട്ടുകാർ, അധ്യാപകർ, അനുഭവങ്ങൾ, എത്ര എഴുതിയാലും തീരാത്ത അത്ര. പഠിത്തമൊഴിച്ച് ബാക്കിയെല്ലാം കലാലയത്തിൽ അടിപൊളിയായി. പഠിത്തം ട്യൂഷൻ ക്ലാസ്സിലും സ്റ്റഡി ലീവിനും മാത്രം. എന്നാലെന്താ, പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. പിന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ടീച്ചർമാരെ കൊച്ചമ്മയെന്ന് വിളിച്ചിരുന്ന പെൺപള്ളിക്കൂടത്തിൻ്റെ ഹോസ്റ്റൽ മുറികളിൽ അടച്ചിരുന്ന യൗവനം, സാറുമാരുടെ കുളിര്, മണ്ടൻ, നരപ്പൻ, സിൽക്ക്, അണ്ണൻ, ഇങ്ങനെയുള്ള ഇരട്ടപ്പേരുകൾ കേട്ട് ആദ്യമൊന്ന് പകച്ചെങ്കിലും ഇതൊക്കെ എന്താ എന്ന മട്ടിൽ. മലയാളത്തിൽ പഠിച്ച സയൻസും കണക്കുമൊക്കെ ആംഗലേയ ഭാഷയിൽ ചുറ്റിനും കൊഞ്ഞനും കാണിച്ചപ്പോൾ ഭാവിയുടെ കാര്യം ഒരു തീരുമാനമായി. പോരാത്തതിന് ക്യാമ്പസ് മുഴുവൻ പ്രണയ ജോഡികളെ കൊണ്ട് നിറഞ്ഞൊഴുകുകയാണ്. എന്നാൽ പിന്നെ പ്രണയവും കൂട്ടുകാരും പൊതുപ്രവർത്തനവുമൊക്കെയായി ശിഷ്ടകാലം ആ പറമ്പിലെങ്ങാനും കഴിച്ചുകൂട്ടാമെന്ന് കരുതി പടപ്പുറപ്പാടായി. എത്രയൊക്കെ ആഴത്തിൽ ചിന്തിച്ചിട്ടും ദുഃഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത 7 വർഷങ്ങൾ മറിച്ച് ആഴത്തിൽ വേരുറച്ച സൗഹൃദങ്ങൾ വാരിക്കോരിത്തന്നു. പ്രിയ കൂട്ടുകാരി, പ്രേമയുടെ അകാലത്തിലുള്ള വേർപാട് ഒരു തീരാ വേദനയായി നിൽക്കുന്നു. മീ ടു എന്നതിൻ്റെ കൂട്ടത്തിൽ കൂടാൻ ഓർമ്മകളിൽ ചുഴന്നു നോക്കി. ആൺകുട്ടികളെല്ലാം വളരെ ഡീസൻ്റായിരുന്നു, അതോ എന്നെ പേടിച്ചിട്ടായിരുന്നു? ഒരിക്കലൊരു സാറ് മാത്രം അടക്കത്തിൽ ലാബിൽ എന്നോട് ചോദിച്ചു, കുറച്ച് പൗഡറൊക്കെ ഇട്ട് വന്നുകൂടെയെന്ന്. ഹോസ്റ്റലിൽ പൗഡർ തീർന്നുപോയി, സാറ് വരുമ്പോൾ ഇച്ചിരി പൊതിഞ്ഞു കൊണ്ടുവരേയെന്ന് ഉറക്കെ മറുപടി കൊടുത്തു. അപ്പുറത്തെ ടേബിളിൽ നിന്ന് ആൺകുട്ടികൾ ചോദിച്ചു, എന്താടോ ഞങ്ങൾ ഇടപെടണോ എന്ന്. അതായിരുന്നു അവിടുത്തെ ആൺ സൗഹൃദങ്ങൾ. മുതുകാടിൻ്റെയും വേഗത്തിൽ സാറ പ്രത്യക്ഷനായി. പിന്നെ എന്തായാലും റെക്കോർഡ് ഒപ്പിടിക്കാൻ വരിയിൽ നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് മേടിച്ചൊപ്പിട്ട് പറഞ്ഞു വിടും. ഉർവശി ശാപം ഉപകാരം. ഫിസിക്സ് ട്യൂഷന് മൂർത്തി സാറിൻ്റെ അടുത്താണ് എത്തിയത്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ സാറിൻ്റെ വക ഒരു കമൻറ്റ്, പലരും കോളേജിൽ വരുന്നത് പഠിക്കാൻ മാത്രമല്ല വേറെ പല കാര്യങ്ങൾക്കുമാണെന്ന്. കോഴിയെ കട്ടവൻ്റെ തലയിൽ പൂടയുണ്ടോ എന്ന് തപ്പി നോക്കിയവൻ്റെ അവസ്ഥയായി. മാതൃഭാഷ മാത്രം പഠിച്ച ഈ പാവം കുട്ടിക്ക് ഫിസിക്സിലെ വെലോസിറ്റിക്കൊപ്പം ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണെന്ന് ആരോട് പറയാൻ? ദിനം പ്രതി ഒരു 10-20 കണ്ണീറിൽ പ്രണയത്തിനെ തളച്ചിട്ടു. മിണ്ടിയാലല്ലേ സാർ പിടിക്കൂ. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രാശിയില്ലാതെ പോയെങ്കിലും കെമിസ്ട്രി അടിപൊളി. പുഷ്പാങ്കനൻ സാർ പ്രിയപ്പെട്ട സാറായി. ട്യൂഷന് ചെല്ലുമ്പോൾ സാർ ചോദിക്കും, രാജ്മോൻ ഇന്നലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് മുന്നിൽ തലങ്ങും വിലങ്ങും വെട്ടുന്നത് കണ്ടല്ലോ എന്ന്. ഒന്ന് പോ സാറേ എന്ന് ഞാനും. ഹിന്ദിയിൽ എന്തൊക്കെയോ കേട്ടു, പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നിയില്ല. ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സല്ലേ, മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി. രാമലിംഗ സാറിൻ്റെ വായന കേട്ട് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, അച്ഛൻ ബംഗളുടെ ഭർത്താവാണ് ഹെഡ്. രാമു സാർ, ഇന്ദുലാൽ സാർ, പ്രസിദ്ധ ടീച്ചർ, വിനീത ടീച്ചർ, ഇവരുടെയൊക്കെ ആദ്യ അഭ്യാസം ഞങ്ങളിലായിരുന്നു. പിന്നെ വെറുതെ ഒന്ന് ഇവരിൽ ആരാണ് കൂടുതൽ സുന്ദരൻ എന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ദുലാൽ സാർ വേറൊരു ചിറ്റപ്പൻ്റെ സ്വന്തക്കാരനാണെന്ന്.
അതിനാൽ അവിടെ പുതിയതായി വന്ന ചുള്ളൻ ചാറന്മാരെയൊക്കെ ചിറ്റപ്പന്മാരായി കണ്ടോളാമെന്ന് സ്വന്തമായി ഉറച്ച തീരുമാനമെടുത്തു. പിന്നെ കണക്ക് സാറന്മാർ, ധാരാളം എഴുതാനുണ്ട്. ഓക്കെ സാറിൻ്റെ സരസമായ ക്ലാസ്സുകളാണ് കണക്കിലേക്ക് കൂടുതൽ ആകർഷിച്ചത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. ഇന്നും അദ്ദേഹം ഞങ്ങളെ ചിരിപ്പിച്ചിരുന്ന കണക്കിലെ ഫലിതങ്ങൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്. ഡിഗ്രി അവസാന വർഷമായപ്പോൾ ഗണിതത്തിനോടുള്ള താല്പര്യം അവസാനിച്ചു. കടിച്ചാൽ പൊട്ടാത്ത തിയരങ്ങൾ ജീവിതത്തിൽ ഒരർത്ഥവും തോന്നാത്തതായി. അപ്പോഴാണ് അത് സംഭവിച്ചത്. 1991 പഴവീട് വർക്കിംഗ് വുമൺ ഹോസ്റ്റലിൻ്റെ സന്ദർശകം മുതി. ഞങ്ങൾ വിദ്യാർത്ഥികളും അവിടെ താമസക്കാർ. നേതാക്കൾ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ തേടിയെത്തിയതാണ്. തലേവർഷം മാസ് അസോസിയേഷൻ സെക്രട്ടറി ആയതുകൊണ്ടാവാം ആ പെൺകുട്ടിക്ക് നറുക്ക് വീണത്. കൊച്ചുനാളിൽ അപ്പുപ്പൻ പഠിപ്പിച്ച പ്രസംഗ പാഠവും ആത്മവിശ്വാസം ഒക്കെ ഏറെയുള്ള പെൺകുട്ടി. ഡിഗ്രി അവസാന വർഷമാണ്. ഇനി അതുപോലെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. പോരാത്തതിന് അപ്പുപ്പൻ കമ്മ്യൂണിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ സമത്വ മൂല്യങ്ങൾ അവളുടെ ഹൃദയത്തിലും ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കോളേജ് മറ്റുവരിൽ നിന്നും തിരിച്ചു പിടിക്കണം. ചെയർമാൻ സ്ഥാനാർത്ഥി സൂര്യസോമയിലെ മൂത്ത പയ്യൻ. അദ്ദേഹമാണെങ്കിൽ കോളേജിലെ താരം. നിങ്ങളെ അവതരിപ്പിക്കുന്നത് അന്നത്തെ തീപ്പരി നേതാവ് ആഞ്ചലോസ്. എതിരാളികൾക്ക് പോലും സർവ്വസമ്മതൻ. പോരെ പൂരം, പെണ്ണു വീണു. നോട്ടീസ് വന്നപ്പോൾ സൂര്യസോമ വന്നില്ല, പകരം മറ്റൊരാൾ. ആ പോട്ടെ. ആഞ്ചലോസിൻ്റെ കയ്യിൽ നിന്നും പുഷ്പഹാരം സ്വീകരിച്ചു. കോളേജ് പ്രദക്ഷിണം വെച്ചു. കൂട്ടുകാർ കട്ടയ്ക്ക് കൂടെ നിന്നു. അപ്പോൾ വീട്ടുകാരോ? അനുവാദം ചോദിക്കാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ പതിവിലും ഉച്ചത്തിൽ അലറി. കമ്മ്യൂണിസ്റ്റായ അച്ഛൻ തോളിൽ തട്ടി അനുഗ്രഹിച്ചു. അതുമതി, അതുമതി. നാട്ടിലില്ലാത്ത കാമുകൻ എന്തേലും ചെയ്യാൻ പറഞ്ഞു. പിറ്റേ ദിവസം എതിർ പാർട്ടിക്കാർ പറഞ്ഞു ഞങ്ങളും ചോദിക്കാനിരിക്കുമായിരുന്നു. ചുമ്മാ പറഞ്ഞതായിരിക്കും. എന്തായാലും അവർ കോളേജിൽ ഏറ്റവും നല്ല പാട്ടുകാരിയെ എതിർസ്ഥാനത്ത് നിർത്തി. ഗംഭീര പ്രവർത്തനമായിരുന്നു. കുട്ടികളുടെ വീടുകൾ തോറും പോയി വോട്ട് ചോദിച്ചു. അവൾ പാടിയപ്പോൾ ഞാൻ പ്രസംഗിച്ചു. ഒത്തിരി ആസ്വദിച്ച ദിവസങ്ങൾ. അവളിന്നും പ്രിയ കൂട്ടുകാരി തന്നെ. അവസാന തെരഞ്ഞെടുപ്പ് ദിവസം ഉച്ച കഴിഞ്ഞ് വോട്ടെണ്ണൽ. ഞങ്ങൾ എട്ട് നിലയിൽ പൊട്ടി. സ്ഥിരമായി അവിടെ ജയിക്കുന്ന പാർട്ടിയിൽ നിന്നാൽ പോരായിരുന്നു എന്ന അമ്മാവൻ്റെ ചോദ്യം. ഒട്ടും വേദനയുണ്ടാക്കിയില്ല. നമ്മൾ ആസ്വദിച്ചല്ലോ. ജയവും പരാജയവുമൊക്കെ അങ്ങനെ കിടക്കും. പക്ഷെ വേദനിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. ജയിച്ചവരെ ഒടിച്ചിട്ട് തല്ലുന്ന തോറ്റവർ. ആശുപത്രി കിടക്കയിൽ ഇല്ലാത്ത ചതവുകൾ ഉണ്ടെന്ന് കാട്ടി പത്രവാർത്ത കൊടുക്കുന്ന തല്ലിയവർ. അവരെ കാണാൻ ആശുപത്രിയിൽ പോകേണ്ടി വന്ന ദുരന്തം. എന്തൊരു അനീതി എന്ന് ജീവിതത്തിൽ ആദ്യമായി തോന്നിയ നിമിഷങ്ങൾ. സമൂഹത്തിൻ്റെ നേർക്കാഴ്ച. അന്നൊരു രാഷ്ട്രീയ ജീവിതമായിരുന്നു സ്വപ്നം കണ്ടിരുന്നെങ്കിൽ ഞാനും പിന്തുടരേണ്ടിയിരുന്ന തെറ്റായ വഴികൾ. കഴിവുള്ള യുവതലമുറ വീഴുന്ന ചതിക്കുഴി. പിന്നീട് മനസ്സിലായി, നന്മ ചെയ്യുന്നവരെ, ജയിച്ചു എന്ന് തോന്നുന്നവരെ, നാവുകൊണ്ടെങ്കിലും തല്ലിയൊതുക്കുന്ന മനുഷ്യർ എല്ലായിടത്തുമുണ്ടെന്ന്. അവർ എല്ലാ പാർട്ടിയിലും ജാതിയിലും കൂട്ടുകാരിലും വീട്ടുകാരിലും ഒക്കെയുണ്ട്. ആത്മവിശ്വാസമില്ലാത്ത ദുർബലന്മാർ, അവനവൻ്റെ ആത്മസുഖത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത ചതിയന്മാർ. അനുഭവ സമ്പത്തുള്ള അറിവുള്ള മനുഷ്യരുമായി ഈ ചിന്തകൾ പങ്കിട്ടപ്പോൾ അവരും പറഞ്ഞു, ആരെയെങ്കിലും സഹായിച്ചെങ്കിൽ നല്ലത്. പക്ഷേ സഹായിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടോണം. അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലാത്തവരാണ് അവരെങ്കിൽ നമ്മളാൽ രക്ഷപ്പെട്ടു എന്ന ദുരഭിമാനത്താൽ അവർ നമ്മളെ ദുഷിക്കും. പിടിച്ചു നിൽക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആത്മവിശ്വാസത്തോടെ മനസ്സാക്ഷിക്ക് നിരക്കുന്നത് മാത്രം ചെയ്യുക. ജാതിയും മതവും രാഷ്ട്രീയവും മനസ്സിൽ നിന്നും പിഴുതെറിയുക. പകരം അവിടെ മനുഷ്യത്വം നട്ടുവളർത്തുക. സമാന ചിന്താഗതിക്കാർ നമ്മളിലേക്ക് തനിയെ ആകർഷിക്കപ്പെടും. ശ്രമിച്ചു നോക്കൂ. ക്ഷമയോടെ കാത്തിരിക്കൂ. നല്ല കാര്യങ്ങൾ നമ്മളെ തേടി വരും. ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുമ്പോൾ DGK സാറാണ് പ്രിൻസി. ആണും പെണ്ണും എവിടെ സംസാരിച്ചാലും അതൊക്കെ പ്രണയമാണെന്നും അവരെ തല്ലിപ്പിരിക്കണം എന്ന ശബ്ദത്തിൽ നടക്കുന്ന സാർ. ആ മരച്ചുവട്ടിൽ ആൺകൂട്ടത്തിൽ എന്നെ കണ്ട് അടുത്തേക്ക് മാടി വിളിച്ചു. എന്താണവിടെ? എൻ്റെ സാറേ, സാർ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇത്രയും പേർ കാണുമോ? അസോസിയേഷൻ സെക്രട്ടറിമാരുടെ സമ്മേളനം. ഞാൻ മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്. എന്തു ചെയ്യാൻ പറ്റും? ആ, എന്നാൽ ഓക്കെ. ഇതേ അത്രയുള്ളൂ കാര്യം. പിന്നെ അടുത്ത 4 ആരോടും കൂട്ടുകൂടാനുള്ള സമ്മതപത്രം കൂടി പതിച്ചു നിന്നു. പിന്നീട് കല്യാണം വിളിക്കാൻ ചെന്നപ്പോൾ, ഇത് വീട്ടുകാർ ആലോചിച്ചതോ അതോ ഇവിടെ നിന്നോ എന്ന ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒടുവിൽ കുറ്റസമ്മതം നടത്തി. സാർ പ്രിൻസിയാകുന്നതിനൊക്കെ മുമ്പേ സംഭവിച്ചു പോയതാണെന്ന് മുൻകൂർ ജാമ്യവും എടുത്തു. കണക്ക് പഠിത്തം ഡിഗ്രി അവസാന വർഷമായപ്പോൾ കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ പാടി ആയുധം വെച്ച് കീഴടങ്ങി. പ്രണയം, രാഷ്ട്രീയം ഇവയ്ക്കിടയിലും ഒരു ഫസ്റ്റ് ക്ലാസ് തട്ടിക്കൂട്ടി. മാസ്റ്റേഴ്സിനുള്ള മാർക്കില്ല. ഒരു 2 കൂടി കോളേജിൽ കൂടാൻ എന്താണ് വഴി? കണക്കിലെ സ്വാമിയാണ് രക്ഷകനായത്.
ഇക്കണോമിക്സ് എം എയിൽ 2 സീറ്റ് BSc കണക്കന്മാർക്കുണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നേരെ താഴേക്ക് മൂക്കും കുത്തി ഇക്കണോമിക്സിൽ. പോരാത്തതിന് പ്രിയൻ്റെ അളിയൻ മേനോൻ സാറും അവിടെയുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി. ശരിക്കും ആസ്വദിച്ച് പഠിച്ച 2 വർഷം. മേനോൻ സാറും ഗോപി സാറും വിശ്വനാഥൻ സാറും സുലഭൻ സാറും ജനാർദ്ദനൻപിള്ള സാറും ബാലകൃഷ്ണപിള്ള സാറും താമരാക്ഷൻ സാറും പത്മജ ടീച്ചറും പണിക്കർ സാറുമൊക്കെ മത്സരിച്ച് പഠിപ്പിക്കുകയായിരുന്നു. റിയൽ അനാലിസിസിൻ്റെ മരവിപ്പിൽ നിന്നും റിയാലിറ്റിയിലേക്കുള്ള വഴിയായിരുന്നു ഇക്കണോമിക്സ് എം എ കാലം. കൂട്ടിൻ്റെ കുറുമ്പ് നിറഞ്ഞ ഇന്നും ആത്മാർത്ഥതയുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന ഇന്ദു എന്ന കൂട്ടുകാരിയെയും കിട്ടി. ഈ സൗഹൃദമാണ് മാസ്റ്റർ ഡിഗ്രിയേക്കാളും പ്രിയപ്പെട്ടത്. 2 വർഷം സാമ്പത്തിക ശാസ്ത്രവും പഠിച്ച് പാസ്സായി. ഇനിയെന്ത്? കേരളത്തിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. നിനക്ക് IAS എഴുതാൻ വരെയുള്ള ബുദ്ധിയുണ്ട്. നീ എൻ്റെ കൂടെ പോരുന്നോ എന്ന് മദ്രാസിലെ മാമൻ ചോദിച്ചത് മാത്രം ഓർമ്മയുള്ളൂ. ഞാനതാ നമ്പർ 20 മദ്രാസ് മെയിലിൽ. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ഫിനാൻഷ്യൽ മാത്സ് എന്നൊരു സബ്ജക്റ്റ് ആദ്യമായി എൻ്റെ ഹൈസ്കൂളിൽ കുട്ടികൾക്കായി ഓഫർ ചെയ്യുന്നു. അത് പഠിപ്പിക്കാമോ എന്നൊരു റിക്വസ്റ്റ് എഡ്മിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. മറ്റ് മാത്സ് ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ അത്ര താല്പര്യമില്ലാത്ത വിഷയം. സിലബസ് നോക്കിയ ഞാൻ ഞെട്ടി കുട്ടി മാമ. ഇതല്ലേ ദേ ആ എക്കണോമിക്സ് ക്ലാസ്സുകൾ പഠിച്ചത്? ഇതിനായിരുന്നോ എന്നെ പണ്ടേ അവിടേക്ക് വഴിതിരിച്ചു വിട്ടത്? പിന്നെ ഇതൊക്കെയല്ലേ നമ്മുടെ കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത്? അപ്പോൾ ആകെ മൊത്തം ജീവിതത്തിന് ഒരർത്ഥമൊക്കെ വന്ന പോലെ. ഇനി ഇതെല്ലാം ഒന്ന് ആത്മാർത്ഥമായി പഠിക്കട്ടെ, എന്നിട്ട് വേണം കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കാൻ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ ഞാൻ ഇന്നലെ വരെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഭർത്താവിനെ ആശ്രയിച്ച് നടന്ന കാര്യങ്ങൾ.